എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പൊ ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പോവാൻ പറഞ്ഞ പോവാൻ വിചാരിച്ച സ്ഥലത്തേക്ക് പോവാൻ പറ്റിയില്ല, കാരണം ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. ആ മഴ രാത്രി വരെ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു നേരം പോലും റെസ്റ്റ് ഇല്ലാണ്ടായിരുന്നു പെയ്യുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് പോയിട്ട് ഇത് ഇത്തിക്കണ്ണിയാ പറഞ്ഞിട്ട് അമ്മ കാട്ടി തന്നു. അപ്പൊ ഞാനത് വീഡിയോ എടുത്തു കേട്ടോ, കണ്ട ഒരു ഇത് നിറച്ച് ഇത്തിക്കണ്ണി. അപ്പൊ ഞാനാണെങ്കിൽ ഓടിപ്പാഞ്ഞിട്ടാണ് എത്തണേ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ വേഗം എത്താൻ വേണ്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് പോലെ നിറച്ച് ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലും വന്ന് കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് നമ്മുടെ മഞ്ജു വാര്യരുടെ വീടാട്ടോ. അപ്പൊ ഞാൻ വെച്ച് നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാം. നമ്മൾ പുള്ളിയിലേക്കാണ് പോണേ. അപ്പൊ മഞ്ജു വാര്യരുടെ വീടാണിത്. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാന്ന്. അപ്പോ ഇതാട്ടോ പുള്ള് പാടം, ഇവിടെ നിറച്ച് താമരകളാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അവിടെ താമര ഒക്കെ എന്താ പറയാ, നിങ്ങക്ക് വഞ്ചിയില് പോവാം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അച്ഛനും അമ്മേനും വാവുക്കുട്ടീനും വണ്ടിയിലിരുത്തിട്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയപ്പോ ഇത് കണ്ടു. അപ്പൊ അമ്മോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എന്തായാലും കേറണം, എന്തായാലും കേറാണെന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചില്ല, അങ്ങനെ കേറാ വിചാരിച്ചു, അങ്ങനെ ഞങ്ങൾ കേറിട്ടോ. അപ്പൊ എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണോണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ മാറിയിരുന്നു കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഞാൻ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ വഞ്ചിയിൽ ഇതാദ്യമായിട്ടാട്ടോ. അപ്പൊ അങ്ങനെ അവസാനം അച്ഛനും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒക്കെ കയറി അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ കാര്യം വിചാരിച്ചെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാവുക്കുട്ടിയാണ് വല്ല വേഷം കെട്ട കാര്യങ്ങളൊക്കെ കാട്ടുന്നത്. അവനൊന്നും കാട്ടുന്നുണ്ടായിരുന്നില്ല, അവൻ നല്ല കുട്ടിയായിട്ട് അവൻ ഇരിക്കണ്ടായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവൻ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ വഞ്ചി ഓടിക്കണ്ടെന്ന ചേട്ടനും ഭയങ്കര നല്ല ചേട്ടനായിരുന്നു. ആ ചേട്ടൻ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങള് വഞ്ചിയിൽ ഇരിക്കണ്ടായിരുന്നെ. എനിക്ക് ഭയങ്കര എന്താ പറയാ, അത്ഭുതമായിട്ടോ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ ഒരു പ്രത്യേക സന്തോഷം. എന്താ പറയാ, നമ്മുടെ നാട്ടിലിങ്ങനെ ഓരോന്ന് ഇതാക്കുമ്പോ നമുക്കൊരു സന്തോഷല്ലേ. അപ്പൊ പിന്നെ എന്താ പറയാ, അഞ്ചു പേർക്ക് കൂടി പോവാണേന് 250 rupees ഉള്ളു. ഞങ്ങൾ 3 പേരാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 250 തന്നെ കൊടുക്കണം, അത്രേയുള്ളു. പിന്നെ നമുക്ക് അവിടെ നമുക്ക് താമരപ്പൂ പൊട്ടിക്കാട്ടോ. ഒരു പൂവ് പൊട്ടിക്കാൻ പാടുള്ളു, പക്ഷെ ഞാൻ അവിടെ ആക്രാന്ത പൂത്തിട്ട് ഞാൻ 2 പൂവൊക്കെ പൊട്ടിച്ചു കേട്ടോ. അപ്പൊ ആദ്യം എനിക്ക് കയറിയിരിക്കുമ്പോ എനിക്ക് പേടിണ്ടായിരുന്നു, ഇവർക്കൊന്നും ഒരു പേടിണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എന്താന്ന് അറിയില്ല, ഞാനിങ്ങനെ ബാക്കിലിരിക്കണോണ്ടാന്ന് തോന്നുന്നു എനിക്കിങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. പിന്നെ സ്കൈയൊക്കെ പറയേ വേണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ക്ലൈമറ്റും കാര്യങ്ങളും. ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 4 മണിക്കാണ്. അവിടെ എത്തിയപ്പോ 5:00, 5:30 അവിടെ നടന്നും ഇവിടൊക്കെ നടന്ന് 5:00, 5:30 ഉണ്ടായിരുന്നു. പിന്നെ സ്കൈ ആണെങ്കിൽ പറയേ വേണ്ട, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷൂട്ട് ചെയ്തിരുന്ന അമ്മയാട്ടോ. അപ്പൊ അമ്മയാണെങ്കിൽ പാവം ഇരുന്നിട്ട് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയില്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അമ്മ എടുത്തുന്നതൊക്കെ. അപ്പൊ ദൈവാക്കുട്ടി കണ്ട എല്ലാ പ്രകൃതി രമണീയമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാണ്. അവനിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഏട്ടനാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നെ. അവിടെ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഏട്ടനോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കും അതെ, അമ്മയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പോയപ്പോ. അമ്മയും പറഞ്ഞു, അമ്മ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കണേന്നൊക്കെ അമ്മ പറയണ്ടായിരുന്നു. പിന്നെ ദേ ഞാൻ ഒരു താമരപ്പൂ പൊട്ടിച്ചു കേട്ടോ. അപ്പൊ ആ ചാച്ചൻ പറഞ്ഞു തണ്ടുമെന്ന് പൊട്ടിക്കാൻ, അങ്ങനെ ഞാൻ പൊട്ടിച്ചു. അപ്പൊ ഞാനത് പൊട്ടിച്ചിട്ട് അതിന്റെ വക വേഷം കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പൂ വെച്ചിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഇതും ഞാൻ പൊട്ടിച്ചത് തന്നെയാണ്. അവ 2 പൂവും പിടിച്ചിട്ട് ഇതേ ഞാൻ ഓരോ കലാപരിപാടികൾ കാര്യങ്ങൾ. മറ്റേ പൂ പൊട്ടിച്ചപ്പോ അമ്മ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോ ഞാൻ അതാട്ടോ പിടിച്ചു നിക്കണേ. മീനായാലും ഞങ്ങളായാലും വഞ്ചിയിൽ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ താമരപ്പൂക്കളുടെ ഇടയിൽ പോണത് അത് ആദ്യമായിട്ടാട്ടോ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് താമര പറഞ്ഞ
ഫുള്ള് താമരയുടെ ഇടയിൽ നമ്മൾ പോകുമ്പോ നമുക്ക് എന്താ പറയാ ഒരു പ്രത്യേക ഫീൽ അല്ലേ. ഞാൻ എന്റെ വിചാരം ഞാനെന്തോ പ്രിൻസസ് പോലൊക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാനാണെങ്കിൽ ഷോ കാട്ടാൻ പിന്നെ മറന്നില്ല, നമ്മളുടെ സ്ഥിരം ഓരോ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാട്ടി ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ വക വീഡിയോ എടുക്കലും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൂവും പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കാടുത്തോ, ഞാനും മമ്മിയും നടക്കണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ആണ് എടുത്തത്, ഞാൻ പൂവൊക്കെ പിടിച്ച്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് മീനൊക്കെ പെടയണ കണ്ടോ, അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ മീനൊക്കെ ജീവനോടുള്ള മീനൊക്കെ നല്ല ഫ്രഷ് മീനായിരുന്നു. പിന്നെ അവിടെ വേറൊരു റൈഡ് കിട്ടോ, അപ്പം അവിടെയാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് ചിരി വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലയാളിങ്ങനെ കറക്കി കറക്കി അവർ തല കറങ്ങി വീണ പോലെ അവസാനം കിടപ്പൊക്കെ ആയിട്ടോ. എന്നിട്ട് അവർ തന്നെ കുറേ ചിരിക്കണം. ട്രിപ്പിന് കൊട്ടാഞ്ചിക്ക് 200 രൂപ ട്രിപ്പിനാണ്, 4 പേർക്ക് യാത്രയാ. കടൽ ബോട്ടിനും 200 രൂപ തന്നെയാണ്, അത് 4 പേർക്ക് യാത്രയാ. ചേട്ടന്റെ പേരെന്തോ? ഷാജി. സ്ഥാപനത്തിന്റെ പേര് പുള്ളിലെ വഞ്ചിക്കാരൻ. പുള്ളിലെ വഞ്ചിക്കാരൻ. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറയാം കേട്ടോ. ശരി. അപ്പൊ ആ ചേട്ടനായിട്ട് ആ ചേട്ടൻ കുറെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളിയിലെ വഞ്ചിക്കാരനായിരുന്നു കേട്ടോ പേര്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയില്ല, വാവക്കുട്ടി ചെറുതായതുകൊണ്ട്. പിന്നെ അച്ഛനമ്മയ്ക്കും കയറുന്നുണ്ടായിരുന്നു, എനിക്ക് ഓൾറെഡി പോയി വന്നുകൊണ്ട് എനിക്ക് കയറാൻ മൂടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം ദേ ഒരു ചേച്ചി മീൻ നന്നാക്കണം കണ്ടു, ഒരു നിഷ്കളങ്കായിട്ടുള്ളൊരു ചേച്ചി ആയിരുന്നു കേട്ടോ. ആ ചേച്ചിയോട് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവിടെ എന്താ ചോറും അതൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ കയറിയേനെ. പിന്നെ ഞങ്ങൾ പൊറോട്ടയും പിന്നെ ബീഫും കുറുക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.